നമസ്കാരം. കത്തോലിക്ക സഭയിൽ വിശുദ്ധമായ ജീവിതം നയിച്ച് മാതൃക കാണിക്കുന്നവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും. വത്തിക്കാനിലെ പോപ്പ് വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ കടമ്പ വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയാണ്. അതായത് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച് ഒരു നിശ്ചിത കാലം കഴിഞ്ഞ ശേഷം മാത്രമേ വിശുദ്ധയായി പ്രഖ്യാപിക്കാറുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പല വിശുദ്ധരുടെയും വാർത്തകൾ കണ്ടു. അത്തരത്തിൽ CPM ഒരു വിശുദ്ധയാക്കാൻ കരുതി വെച്ചിരിക്കുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശൈലജ ടീച്ചർ. ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവൾ വരെ ആയിട്ടുണ്ട്. ഇനി വിശുദ്ധ പദവിക്ക് പോളിറ്റ് ബ്യൂറോയുടെ അന്തിമ അനുമതി മാത്രം മതി. അതുകൊണ്ട് തന്നെ വാഴ്ത്തപ്പെട്ട ശൈലജ ടീച്ചറെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുവികാരം പൊട്ടിയൊലിക്കും. രാഷ്ട്രീയമേ പറയാതെ സാമൂഹ്യ നന്മ മാത്രം ലാക്കാക്കി വാതുറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ആളുകളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയും, ഞാൻ അല്പം രാഷ്ട്രീയം പറയട്ടെ എന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ. അതിനൊരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആരെയും എന്തുതരം മോശം വാക്കുകളും ഉപയോഗിച്ച് വിശേഷിപ്പിക്കാം, ഒരു വിഷയവുമില്ല. മന്ത്രി MM മണി വായെടുത്താൽ അശ്ലീലം മാത്രമേ പറയൂ. ഒരു കോളേജിലെ പ്രിൻസിപ്പളെ ഒരു മുറി അടച്ചു പൂട്ടിയിരുന്ന് ചർച്ച ചെയ്തതിൻ്റെ പേരിൽ പറയുന്നത് അവിടെ മറ്റേ പണി നടത്തുകയാണെന്നാണ്. അതുതന്നെയാണ് പെമ്പിള ഒരുമകാരെ കുറിച്ച് പറയുന്നതും മറ്റേ പണി എന്നാണ്. എന്താണ് MM മണിയുടെ ഈ മറ്റേ പണി എന്ന് എനിക്കറിയില്ല. എന്ത് അർത്ഥമാണ് MM മണി കൊടുക്കുന്നതെങ്കിലും അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കേരളത്തിലെ ചുണക്കുട്ടിയായ നേതാവ് മാപ്പ് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങൾ പോയി മറ്റേ പണി ചെയ്യുക. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാപ്പ് പറയേണ്ട ഒരു കാര്യവുമില്ല. ആദ്യത്തെ കാര്യം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശമല്ല. അതെങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമായ പരാമർശമാകുന്നത്? ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധതയുള്ളത്? ആരെങ്കിലും ഒന്ന് വ്യക്തമാക്കണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ തറ തമാശകളൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരു KPCC അധ്യക്ഷൻ പറയാൻ പാടില്ല. അത് പക്ഷേ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മ. പക്ഷെ ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധതയുള്ളത്? നിപ്പ റാണിയായിരുന്നു, കൊറോണ രാജകുമാരിയാകാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് തെറ്റ്? നിപ്പയുടെ പേരിൽ റാണിപ്പട്ടം നൽകി കിരീടം ചൂടിച്ചത് ഇവിടുത്തെ സഖാക്കളാണ്. കൊറോണയുടെ പേരിൽ രാജകുമാരിപ്പട്ടം നൽകുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അവരെ പുകഴ്ത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജോലിയൊക്കെ നല്ലതാണ്, പക്ഷേ അവരെ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന തരത്തിൽ വാഴ്ത്തപ്പെട്ടവളാക്കി വെച്ച് കിരീടം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ CPMകാരാണ്. അതിനെ വിമർശിക്കുന്നതിന് ഒരു KPCC പ്രസിഡന്റ് അവകാശമില്ലെങ്കിൽ പിന്നെ എന്തോ പ്രതിപക്ഷമാണ്? വാ തുറക്കാത്തവരെ കുറിച്ച് പറയുന്നത് ഈ പ്രതിപക്ഷം ഇവിടെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേസമയം ഈ പറയുന്ന എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതൊന്നുമല്ല, വിജയരാഘവൻ എന്ന അശ്ലീലം മാത്രം വായിൽ നിന്ന് പറയുന്ന LDFന്റെ കൺവീനർ വരെ ഇത് സ്ത്രീ വിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വിജയരാഘവൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ രമ്യാ ഹരിദാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് അദ്ദേഹത്തിന് സങ്കടമാണെന്ന്. കുഞ്ഞാലിക്കുട്ടി പെണ്ണുപിടിയനാണ്. ആ പെണ്ണുപിടിയനായ കുഞ്ഞാലിക്കുട്ടി അനുഗ്രഹം വാങ്ങാൻ ചെന്നാൽ ഭയാനകമാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇപ്പോൾ MP ആയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു. ഇതിലും വലിയ സ്ത്രീ വിരുദ്ധതയുണ്ടോ? ഉണ്ടോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂതന. ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് മന്ത്രി G.സുധാകരൻ പറഞ്ഞത് പൂതന എന്നാണ്. VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെ കുറിച്ച് അഭിസാരിക എന്നാണ് പറഞ്ഞത്, CPM വിട്ടുപോയത് കൊണ്ട് മാത്രം. MM മണി പെമ്പിള ഒരുമയെ കുറിച്ച് മാത്രമല്ല, വനിതാ പ്രിൻസിപ്പളെ കുറിച്ച് മാത്രമല്ല, എവിടെയൊക്കെ സംസാരിച്ചാലും കുണുങ്ങി കുണുങ്ങി പറയുന്നത് മറ്റേ പണി മറ്റേ പണി എന്ന് മാത്രമാണ്. നിങ്ങൾ ആരും കേട്ടിട്ടില്ലേ? ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് യൂട്യൂബിലെ. ഉമ്മൻചാണ്ടിയുടെ മകളെ കുറിച്ച് നിയമസഭയിൽ അശ്ലീലം പറഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെ കുറിച്ച് മാത്രമല്ല, ലതിക സുഭാഷിനെ കുറിച്ച് മാത്രമല്ല, ബിന്ദു കൃഷ്ണയെ കുറിച്ച് അടക്കം നിരവധി വനിതാ നേതാക്കളെ കുറിച്ച് അശ്ലീലം പറഞ്ഞിട്ടുണ്ട്. വാ തുറന്നാൽ അശ്ലീലം മാത്രം പറയുന്ന CPM നേതാക്കന്മാർ അവരാണ് ഇപ്പോൾ നിപ്പ റാണി എന്ന് വിളിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. എന്താണ് നിപ്പ റാണിയെന്നോ കൊറോണ രാജകുമാരിയെന്നോ ഉള്ളതിൽ കുഴപ്പമുള്ളത്? നിപ്പ റാണി ആക്കിയത് CPM കാരണം അത് പറയുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണ്? ഈ കേട്ടമാതി കേക്കാട്ടമാതി ശാരദക്കുട്ടി മുതൽ ഷാഹിന വരെയുള്ളവർ പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന രമ്യാ ഹരിദാസ് അടക്കം ആ വനിതാ പ്രിൻസിപ്പൾ അടക്കം ഈ നാട്ടിലെ സകല മനുഷ്യരെയും അപമാനിക്കുമ്പോൾ സകല സ്ത്രീകളെയും ഇവരുടെയൊക്കെ വായിൽ എന്താ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു. ഇതുപോലൊരു കാപട്യം, ഇതുപോലെ കള്ളനാണയങ്ങൾ ഇപ്പോഴും. ഓർക്കണം, ഈ പിണറായി വിജയന്റെ വാക്കുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
അട്ടം പരിധി ഗോപാലൻ എന്നാണ് സി പി എം നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നത്. ഇന്നലെയും ജയരാജൻ അത് പറഞ്ഞു. അട്ടം പരിധി എന്താണ് അട്ടം പരിധി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സി പി എം നേതാക്കന്മാർ ഒളിവിൽ കഴിഞ്ഞപ്പോൾ പോലീസിനെ അട്ടത്തിലൊളിഞ്ഞിരിക്കുന്ന മച്ചിലൊളിഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ പേരിൽ അധിക്ഷേപിക്കുകയാണ്. വാസ്തവത്തിൽ അതൊക്കെ ചരിത്രപരമായി തെളിയേണ്ട കാര്യമാണ്. മുല്ലപ്പള്ളി ഗോപാലൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നെന്നും സ്വന്തം തറവാട് പോലും വിറ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണെന്നും ചരിത്രം അറിയാവുന്നവർക്കറിയാം. സ്വന്തം ശരീരത്തിലെ ദുർഗന്ധമുണ്ടാക്കുന്ന ഉന്മാദാവസ്ഥയിൽ ആനന്ദിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഇത്രയും വൃത്തികെട്ട ഭാഷ അട്ടം പരിധി ഗോപാലൻ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അച്ഛനെ വിളിച്ച് ആക്ഷേപിക്കുന്ന രീതി, ഇതൊക്കെ ന്യായീകരിക്കുന്ന വൃത്തികെട്ടവന്മാരെ ഈ പറഞ്ഞ നിപ്പാറാണി എന്നൊരു വാക്കിന് പേരിൽ ബഹളം വെച്ചിറങ്ങി ഒരു കാര്യവുമില്ല. മുല്ലപ്പള്ളി ഒഴിവാക്കണം. സ്ത്രീകളെ ഏതർത്ഥത്തിലും സ്ത്രീകളെ വിട്ടുകളയുന്നതാണ്, സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് നല്ലത്, തർക്കമൊന്നുമില്ല. പക്ഷെ സ്ത്രീ വിരുദ്ധമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വാതുറക്കുമ്പോൾ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചില നവോത്ഥാന നായികമാര്. എന്നിട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് വായി നേതാവിലും പൊട്ടത്തരം വന്ന ഉടനെ പൊട്ടിത്തെറിക്കുകയാണ്. വികൃത മനസ്സ്. ഇപ്പൊ പറഞ്ഞാണ് പിണറായി വിജയൻ പരനാറി ഒരു നേതാവിനെ വിളിച്ചതാണ്, നികൃഷ്ടജീവി ഒരു മെത്രാനെ വിളിച്ച് ഇത്രയും വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ച് പൊതുപ്രവർത്തനത്തെ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ എന്ത് യോഗ്യതയാണ്? സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സുധാകരനും വിജയരാഘവനും വി എസ് അച്യുതാനന്ദനും എന്ത് യോഗ്യതയാണ്? അതുകൊണ്ട് ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണ്? മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പിണറായി വിജയൻ ഇത്ര വിരോധം? വേറെ ഒരു നേതാക്കന്മാർ ഇങ്ങനെ പറയില്ല. മറ്റ് നേതാക്കന്മാരൊക്കെ പല പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷം ഒരു കൂട്ടുകൊടുപ്പിലാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങി പോകും. പക്ഷെ മുല്ലപ്പള്ളി നേരെ വാ നേരെ പോക്കാരനാ. ഈ മുല്ലപ്പള്ളിക്കെതിരെ ഈ കൊട്ടിഘോഷിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന പലരും കോൺഗ്രസ്സുകാരാണ്. പമ്മിയിരിക്കുക, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളിയെ സംരക്ഷിക്കാൻ രംഗം തുടങ്ങിയത് കണ്ടോ? ആരുമില്ല. കാരണം ആ മുല്ലപ്പള്ളി ഈ പദവി അങ്ങ് പോയാൽ പോട്ടെ, നമുക്ക് പ്രസിഡന്റ് ആകാമല്ലോ എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അഥവാ യു ഡി എഫിന് അധികാരത്തിൽ കിട്ടിയ മുല്ലപ്പള്ളി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ്, അത് വെട്ടാം എന്ന് കരുതിയിരിക്കുന്ന കുറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അതാണ് ഈ കോൺഗ്രസിന്റെ ശാപം, യു ഡി എഫിന്റെ ശാപം. അങ്ങനെ പല തൽപര കക്ഷികൾ ഒരുമിച്ച് ഇത് വലിയ സംഭവമാക്കും. ഇതൊരു സംഭവമല്ല, മുല്ലപ്പള്ളി പറഞ്ഞ വിവരക്കേടാണ്. ആ വിവരക്കേടിന് അപ്പുറത്തേക്ക് ഇവർ പറയുന്ന അശ്ലീലമൊന്നും അതിനകത്തില്ല. സി പി എമ്മുകാരാണ് അശ്ലീലം പറയുന്നവർ. ഞാൻ ഈ പല നേതാക്കന്മാരും ചൂണ്ടിക്കാട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ മുല്ലപ്പള്ളി മാപ്പ് പറയേണ്ട കാര്യമേ ഇല്ല. ഈ മാപ്പ് പറയണം എന്ന് പറയുന്ന ഈ ഗുണ്ടകൾ അവന്മാർ പറഞ്ഞിട്ട് പൊക്കോളും. അവന്മാരാദ്യം ഇതിന് മുമ്പ് പറഞ്ഞ എണ്ണി എണ്ണി മാപ്പ് പറയട്ടെ, എന്നിട്ട് തോത് കുറഞ്ഞ തരത്തിലുള്ള ആക്രമണം എന്ന നിലയിൽ പറയാം. ഈ കപടവേഷധാരികളെ ഈ കാപട്യം തുറന്നു കാട്ടേണ്ടതാണ്. മുല്ലപ്പള്ളി ന്യായീകരിക്കല്ല, പക്ഷെ മുല്ലപ്പള്ളി ചെയ്യുന്ന ഭയങ്കര കുഴപ്പമാണ്. സി പി എമ്മുകാർക്ക് എന്തും പറയാമെന്ന് പറയുന്ന പാർട്ടി ഓഫീസുകളിൽ ഒളിക്യാമറ വെച്ചാൽ ഇത് സ്ഥിതി അറിഞ്ഞതാ നമ്മൾ. സ്ത്രീ പരാതി കൊടുത്താൽ തീവ്രത കുറഞ്ഞ പീഡനം എന്ന നിലയിൽ കേസെടുക്കാത്ത സംവിധാനമാണ് ഇവരുടേത്. എന്നിട്ടാണ് മുല്ലപ്പള്ളി നിപ്പാറാണി എന്ന് പറഞ്ഞു. നിപ്പാറാണിയെ നിപ്പാറാണി നില പിന്നെ എന്താണ് വിളിക്കേണ്ടത്? മുല്ലപ്പള്ളി ഇവന്മാരുടെ ഈ നമ്പരൊന്നും കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഈ പറഞ്ഞ നിലപാട് തിരുത്തേണ്ട കാര്യമില്ല, മാപ്പ് പറയേണ്ട കാര്യമില്ല. ഒരു സ്ത്രീക്കും ഒരു പ്രശ്നവുമില്ല. ഇളിക്കുന്ന കണ്ടില്ല അന്ന് വി എം എം മണിയുടെ പ്രസംഗം കേട്ട് ഇളിക്കുന്ന കുറേ സ്ത്രീകളുടെ ശബ്ദം കേട്ടില്ല. അതാണ് ഇവിടുത്തെ നിലവാരം. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യവുമില്ല.